നമസ്കാരം. ജ്യോതിഷത്തിൽ 27 നാളുകാർക്കും ഓരോ തരത്തിലുള്ള പ്രത്യേകതകൾ നൽകപ്പെട്ടിരിക്കുന്നു. ജീവിതകാലത്തിൽ ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും ആരാധനകളും പ്രത്യേകം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രകാരം ചില നാളുകാർ നിർബന്ധമായും സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളും അവിടെ ചെയ്യേണ്ടുന്ന വഴിപാടുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന 6 നക്ഷത്രക്കാർ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ജന്മനാ ലഭിക്കുന്നവരാണ്. ഇവരുടെ ജീവിതത്തിലുടനീളം ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം നിലനിൽക്കാൻ ഇവർ മുടങ്ങാതെ ഭദ്രകാളി ആരാധന നടത്തേണ്ടതാണ്. ഭദ്രകാളി ദേവിയുടെ ആരാധനകളിൽ ദേവിക്ക് സമർപ്പിക്കേണ്ട വഴിപാടുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ആറ്റുകാൽ പൊങ്കാല. കേരളത്തിലെ തന്നെ ആദ്യത്തെ പൊങ്കാല ഉത്സവമായി കണക്കാക്കി പോരുന്ന ഒന്നാണ് ആറ്റുകാൽ പൊങ്കാല. കുംഭമാസത്തിലെ പൂരനാളിലാണ് ഇത് ആഘോഷിക്കുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ പുണ്യഭൂമിയിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ച് നിർവൃതി അടയുന്നത്. ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നത് ഏതൊരാഗ്രഹവും സാധിക്കപ്പെടാനും ആപത്തുകളിൽ നിന്നും ദേവിയുടെ സംരക്ഷണം ലഭിക്കാനും മോക്ഷം ലഭിക്കാനും ഫലപ്രദമാണ്. എന്നാൽ ജ്യോതിഷപ്രകാരം ചില നാളുകാർ ജീവിതകാലത്തിൽ ഒരിക്കലെങ്കിലും ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കണം. ഇവരുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും അകലാൻ ഒരിക്കലെങ്കിലും അമ്മയെ സന്ദർശിച്ച് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കേണ്ടതാണ്. ഏതൊക്കെ നാളുകാരാണ്? ജാതകവശാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. ഭരണി. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഭദ്രകാളി ആരാധന മുടക്കാൻ പാടില്ലാത്തവരാണ്. കാരണം ഇവർക്ക് ദേവിയുടെ അനുഗ്രഹം ജന്മനാ ഉണ്ടായിരിക്കുന്നതാണ്. അതിനാൽ ജീവിതകാലത്തിൽ ഒരിക്കലെങ്കിലും ആറ്റുകാലിൽ ദർശനം നടത്തുകയോ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുകയോ ചെയ്യണം. ഇവരുടെ എല്ലാ ദുഃഖങ്ങളും ദേവി ഇല്ലാതാക്കുന്നതാണ്. ആയില്യം. ഭദ്രകാളി ദേവിക്ക് ഏറെ പ്രിയങ്കരമായ മറ്റൊരു നക്ഷത്രമാണ് ആയില്യം. ഇവർ നാഗദേവതകൾക്കൊപ്പം ഭദ്രകാളി ദേവിയെയും മുടങ്ങാതെ ആരാധിക്കണം. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആറ്റുകാൽ പൊങ്കാല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സമർപ്പിച്ചാൽ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്കുണ്ടാകുന്നതാണ്. പോരാടം. ജീവിതകാലത്തിൽ ഒരിക്കലെങ്കിലും ആറ്റുകാലിൽ ദർശനം നടത്തി അമ്മയ്ക്ക് പ്രിയങ്കരമായ പൊങ്കാല വഴിപാട് നടത്തേണ്ട മറ്റൊരു നക്ഷത്രമാണ് പോരാടം. ഇവർ ഒരിക്കലെങ്കിലും അമ്മയുടെ തിരുനടയിൽ ദർശനം നടത്തുകയും പൊങ്കാല സമർപ്പിക്കുകയും ചെയ്താൽ ഇവരുടെ ജീവിതത്തിൽ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും. തിരുവോണം. ജീവിതത്തിൽ ഭദ്രകാളി ആരാധന മുടക്കാൻ പാടില്ലാത്ത ഒരു നക്ഷത്രമാണ് തിരുവോണം. ഇവർക്ക് ജന്മനാ ലഭിക്കുന്ന ദേവിയുടെ അനുഗ്രഹം നിലനിർത്താൻ ഇവർ ആറ്റുകാലിൽ ദർശനം നടത്തി അമ്മയ്ക്ക് ഒരിക്കലെങ്കിലും പൊങ്കാല സമർപ്പിക്കണം. ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല ദുഃഖങ്ങളും ദുരിതങ്ങളും ദേവി ഇല്ലാതാക്കി തരുന്നതാണ്. വിശാഖം. ജന്മനാ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്ന വിശാഖ നക്ഷത്രക്കാർ ഒരിക്കലും ദേവിയുടെ ആരാധന മുടക്കാൻ പാടുള്ളതല്ല. ഇവർക്ക് ലഭിച്ച ദേവിയുടെ അനുഗ്രഹം ഇവരോടൊപ്പം എന്നും നിലനിൽക്കാൻ ഇവർ ദേവിയെ നിത്യവും ആരാധിക്കണം. കൂടാതെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുകയും ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുകയും ചെയ്താൽ ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല. രേവതി. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹത്താൽ ഭാഗ്യം ലഭിച്ചവരാണ്. അതിനാൽ ജീവിതത്തിലുടനീളം ദേവിയുടെ അനുഗ്രഹം നിലനിർത്താൻ ഇവർ ഭദ്രകാളി ആരാധന ഒരിക്കലും മുടക്കരുത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തിയാൽ ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖങ്ങളോ ദുരിതങ്ങളോ അനുഭവിക്കേണ്ടി വരില്ല. ഇവിടെ പറഞ്ഞ 6 നാളുകാരും ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ജന്മനാ ലഭിക്കുന്നവരാണ്. അതിനാൽ തന്നെ ഇവർ ആറ്റുകാലമ്മയെ ഒരിക്കലെങ്കിലും ദർശിക്കുകയും അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുകയും ചെയ്യുന്നത് ഇവരുടെ സകല ദുഃഖങ്ങളും ഇല്ലാതാകാൻ ഗുണകരമാണ്. നന്ദി. നമസ്കാരം.